പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിക്കയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അപ്പോ വാസ്തവത്തിൽ എന്താ അറിയോ, മന്ത്രവാദി എന്ന് പറഞ്ഞൊരു ദിവ്യനാണ് അവിടെ. പ്രത്യേക ഹാവഭാവങ്ങളോടെ നടത്തുന്ന ചില ആളുകളൊക്കെ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദിവ്യനാണ്. അത്തരത്തിലൊരു ദിവ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഒരു ദിവ്യനായി അറിയപ്പെട്ടിട്ടേ ഇല്ല. അറബികൾക്കിടയിൽ ഒരു സാധാരണ ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുകയാണ് വാസ്തവത്തിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രവാദം നിലനിന്നിരുന്ന നാട്ടിൽ മന്ത്രവാദിയായി അറിയപ്പെട്ടിട്ടില്ല, സാധാരണ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്നാണ്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇതേ പ്രഭാഷണത്തിൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖുർആനിലുണ്ട് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ വാദിച്ചപ്പോ അതിനാദർശപരമായി എതിർത്ത് തോൽപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരെ മുട്ടുകുത്തിച്ച സംവാദമാണ്. അതിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഈ മുസ്ലിയാരെ ഈ ഭാഗം അടർത്തിയെടുത്തിട്ടുള്ളത്. ആ സംവാദത്തിന്റെ സീഡി നിങ്ങൾക്ക് കാണണമോ, കടവത്തൂരിൽ ഞങ്ങളുടെ മുജാഹിദ് സെന്റർ കൈരളി ടെക്സ്റ്റൈൽസിന് മുകളിലുള്ള മുജാഹിദ് സെന്റർ നിങ്ങൾ ബന്ധപ്പെട്ടതിന്റെ സമ്പൂർണ്ണ സീഡി നിങ്ങൾക്ക് തരാം. ക്രിസ്ത്യൻ മിഷണറിമാരുമായി നേർക്കുനേരം നടത്തിയ ഡിബേറ്റ് ഒരു മധ്യസ്ഥന്റെ നേതൃത്വത്തിൽ. പക്ഷേ ക്ഷീരമുള്ളോരകും ചോര തന്നെ കൊതുകിന്ന് കൗതുകം. അകിട്ടിന് പാലുണ്ട്, പക്ഷെ കൊതുകിനെന്താവേണ്ടത്, ചോരയാണ്. സുഹൃത്തുക്കളെ, ആ സംവാദം കണ്ടാൽ നമ്മൾ തന്നെയും രോമാഞ്ചമണിഞ്ഞു പോകും. അങ്ങനത്തതാണ് സുഹൃത്തുക്കളെ, അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം. അക്ബർ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ആ നരകത്തിൽ, റസൂൽ നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ ആരോപണത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്ന്. നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിൽ നിന്ന് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. അത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിൽ നിന്ന് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? നല്ലവണ്ണം ശ്രദ്ധിക്കണം. ക്രിസ്ത്യൻ മിസ്റ്റർമാർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല. ബഹുമാന തോട്ടരാജ ചേർത്താർ ഇവിടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോ തെരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാഹ് ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശാഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിന് ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ലാഹ് അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ക്രൂത്തിന്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനില്ല. ഞാൻ പറഞ്ഞല്ലോ, ജോ ജോബ് അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങൾ എഴുതിയതാണ് അതിനകത്ത്. വചന എടുത്തോളൂ, അങ്ങനെ യാതൊരു പ്രശ്നമല്ല. എന്റെ പ്രവാഹക ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റലാണ്. ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നാണ്, ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച. ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നതാണ്. എന്താ നബി നരകത്തിലാണെന്ന് ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിട്ട് തൊണ്ടി ഇതായിട്ടും പിടികൂടെ ചോദിക്കുന്നത്? അപ്പൊ അതിനർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് 5 പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് 5 പ്രാവശ്യം പരാമർശിച്ചതിന് വേണ്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാണ്. എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു, ആയത്തുകൾ മാറ്റിയതാണ്. അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം.
ആ വിഷയമാണ് നമ്മൾ അതിൽ രണ്ടെണ്ണാണുള്ളത്. രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ലവണ്ണം ശ്രദ്ധിക്കണം. പേരോടും കൂട്ടും ഇടമുട്ടത്ത് തെരയണമായി തെരയണം. ഞാനീ ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ അരവിയും പേരോടും തരുന്നത് ശരിയാ. നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങളെ ഇൻഷാ അല്ലാ